हलो फ्रेंड्स ग्राफिक डिजाइनिंग पढ़ा मलयाल यूट्यूब क्लास मत क्लास ऐवर्म स्वागत इन या शेयर फोटोशॉप और फोटो एने क्लीन अब ना फेस वरिद्ध मुखकुरी क्यों नमुक अ्लियर पटूँ नाम इन क्लास या ഏറ്റവും കൂടുതലായി സ്റ്റുഡിയോകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമുക്കറിയാം നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള മുഖക്കുരു സ്ക്രാച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് സ്മൂത്ത് ആക്കിയാണ് ഫോട്ടോ നമുക്ക് കൈയിലേക്ക് തരുക അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓക്കേ നമുക്ക് നോക്കാം നമ്മളിപ്പം ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഫേസ് നമ്മൾ എങ്ങനെ ക്ലീൻ അപ്പ് ചെയ്ത് നമുക്കൊന്ന് കളർ ഒക്കെ കൊടുത്ത് നമ്മൾ നോക്കുന്നത് ഓക്കേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലെയർ പാനലിലൂടെ നമുക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ നമുക്ക് ഇവിടെ ഉണ്ട് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഞാൻ എടുക്കാനാണ് അന്നെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ജെ കൊടുക്കുക ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടും ഇത് ക്ലിക്ക് ചെയ്യാം ഓക്കേ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പേരൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാൻ പറ്റും അതിൽ നമ്മൾ ഓക്കേ കൊടുക്കുക ഓക്കേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ലെയർ നമുക്ക് അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ കോപ്പി ലെയറിലാണ് ഓക്കേ ബാക്ക്ഗ്രൗണ്ട് ലെയർ അവിടെ നിർജ്ജിക്കൊണ്ട് ഈ കോപ്പി ലെയറിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ ഇനി ഈ സ്ക്രാച്ചസ് കളയാൻ വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്ന ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഈ ടൂളിനെ കുറിച്ച് പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പഴയ ക്ലാസ്സുകൾ കാണാത്തവർക്കായിട്ട് മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മൾ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ് ഇവിടെ എടുക്കുന്നത് ഈ ബ്രഷ് ടൂൾ എടുക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് അതിനൊരു സൈസ് ഹാർഡ്നെസ് സ്പേസിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസുകൾ നമുക്കിവിടെയുണ്ട് അപ്പോൾ ഈ ബ്രഷിൻ്റെ സൈസാണ് ശരിക്കും നമുക്കിവിടെ സൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്നെസ് ഉണ്ട് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർഡ്നെസ് കുറഞ്ഞാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ പോലെ തന്നെയുള്ള ഒരു ഷേപ്പായിരിക്കും നമുക്ക് അവിടെ കിട്ടുക ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമുക്ക് അവിടെ കിട്ടുക നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ നമ്മളിപ്പോൾ അതിനൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാർഡ്നെസ് ഒക്കെ കുറച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇടുക ഒരു മെഡിൽ ലെവലിലൊക്കെ ആക്കിയിട്ട് ഇട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്പേസിങ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ സാമ്പിൾ ഓൾ ലെയേഴ്സ് കൊടുക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം അതായത് ബാക്ക്ഗ്രൗണ്ട് കോപ്പി എടുത്തതിന് മുകളിലായിട്ട് പുതിയൊരു ലെയർ ഈ ലെയറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലെയറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക കാരണം എല്ലാ ലെയറിലും ഇതിൻ്റെ എഫക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇവിടെ മോഡൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഇവിടെ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ ഒരു ലൈറ്റിനുണ്ട് സ്ക്രീൻ ഉണ്ട് സ്ക്രീൻ കൊടുത്തിട്ട് ജസ്റ്റ് അത് സ്ക്രാച്ച് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഫേസിൽ നിന്ന് ആ ഷേപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ സ്മൂത്ത് ആവുന്നുണ്ട് ഓക്കെ നമുക്കിതുപോലെ കുറച്ചുകൂടെ ഒരു സൈസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഷിനെ ഒരു നല്ല രീതിക്ക് തന്നെ നമുക്ക് അവിടെ ഒരു സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രീൻ മാത്രമല്ല നമുക്ക് ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ചില പോർഷൻ അത് ഒരുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലൈറ്റിനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇതുപോലെ നമുക്ക് സ്ക്രാച്ചുകളൊക്കെ നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാനൊക്കെ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കണേ മനസ്സിലാവും നമ്മളിപ്പോൾ ഈ ഒരു ലെയർ വൺ എന്ന് പറഞ്ഞതിലേക്കാണ് നമ്മുടെ ഈ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് നമ്മൾ ചെയ്യുന്നത് അതൊന്ന് ഹൈഡ് ചെയ്യണമെങ്കിൽ കാണാം ഇതായിരുന്നു ഫേസിലുണ്ടായിരുന്നതെന്നുള്ളത് ഈ ഒരു മാറ്റം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഈ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കളഞ്ഞ് എടുക്കാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ ഫേസിൻ്റെ ഈ ഒരു ഷേപ്പൊക്കെ നമുക്കിതുപോലെ ചെയ്ത് മാറ്റാനൊക്കെ സാധിക്കും ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് ആക്കി കൊടുക്കും സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സ്മോളൊക്കെ ആക്കി കൊടുക്കും ഓക്കെ ഇപ്പം നമുക്കിതുപോലെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് ഫേസിൻ്റെ ഭാഗം കൂടെ കിട്ടിയിട്ടുണ്ട്
ഇതുപോലെ നമ്മുടെ ഫേസിലുള്ള ഏത് സ്ക്രാച്ചസിനും വേണമെങ്കിൽ നമുക്ക് ഈ സ്പോട്ട് ഹീലിംഗ് വെച്ചിട്ട് നമുക്ക് കളഞ്ഞെടുക്കാനൊക്കെ സാധിക്കും. നന്നായി സൂം ചെയ്ത് വേണം ചെയ്യാൻ. സൂം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പോയിന്റ്സ്, ചിലപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞ് എടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ സ്ക്രീൻ ഒക്കെ മോഡൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ആ ഒരു സ്ക്രാച്ചസ് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഇതായിരുന്നു ഒരു ഫേസിൽ ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് ആ ഒരു മാറ്റം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കും. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് കളർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫേസ് കളറൊക്കെ കൊടുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്വിക്ക് മാസ്ക് മോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൂൾ ബാറിൽ എഡിറ്റിംഗ് ക്വിക്ക് മാസ്ക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ എടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രഷ് ടൂൾ എടുക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റും ആയിരിക്കണം. ഇതുപോലെ മാസ്ക് ചെയ്യുന്ന സമയത്ത് ഇത് വേറെ കളറായി മാറിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ബ്ലാക്കും വൈറ്റും ആക്കി നമ്മൾ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ബ്രഷ് എടുത്തു, ആ ബ്രഷിൻ്റെ ഹാർഡ്നെസ് അത്യാവശ്യം ഒന്ന് കൂട്ടിയിടുക. കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം നമുക്കറിയാം, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു റെഡ് ആയിട്ടുള്ള ഒരു കളർ നമുക്കുള്ള ഒരു ഇതൊരു മാസ്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ഹാർഡ്നെസ് കുറച്ച് ഇതാക്കി ഇട്ടേക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മാസ്ക് നമ്മളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് ഒരു സെലക്ഷന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഒക്കെയാണോ നമ്മുടെ കളർ, അതായത് സ്കിൻ കളർ കൊടുക്കേണ്ടത്, ആ ഒരു റേഞ്ചിൽ വേണം നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ബ്രഷിൻ്റെ സൈസൊക്കെ കുറയ്ക്കാം. കുറച്ചിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മാസ്ക് ഓഫ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ടോപ്പിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അതിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം മാസ്ക് ഓഫ് ചെയ്യണം. നമുക്ക് ആ ഒരു സെലക്ഷൻ അവിടെ നമുക്ക് കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഔട്ടറിലായിട്ട് വേറൊരു സെലക്ഷനും ഉണ്ട്. ഈ ഒരു സെലക്ഷൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്റ്റിൽ പോയിട്ട് ഇൻവേഴ്സ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ കളർ കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ ലെയർ വേണമെന്നുണ്ടെങ്കിൽ ലെയർ ഓപ്പൺ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ലെയർ, ന്യൂ ഫിൽ ലെയർ, സോളിഡ് കളർ, അപ്പോൾ ഇതൊരു പുതിയ ലെയർ ആയിട്ട് തന്നെ ആയിരിക്കും വരിക. അതിനുശേഷം നമ്മളവിടെ മോഡിനകത്ത് സോഫ്റ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഏത് മോഡ് വേണേൽ ഉപയോഗിക്കാം, ഓരോ ഹാർഡ് ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും. ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സോഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഏത് കളറാണോ ആ കളർ നമ്മൾ ആ ഫേസിലേക്ക് അപ്ലൈ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഫേസ് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുത്ത് എടുക്കാൻ സാധിക്കും. ശരിക്കും ഇതായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ലൈവ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതെല്ലാം കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ഒരു ടൂളാണിത്. ഫോട്ടോഷോപ്പ് പഠിക്കുന്നവർക്കും അറിയാവുന്നവർക്കും സ്റ്റുഡിയോ ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം തന്നെ നല്ല രീതിയിൽ ഫോട്ടോസിനെയൊക്കെ ക്ലിയർ ചെയ്തെടുത്ത് റീടച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ഓക്കെ, ഇത് നിങ്ങൾ ഏതായാലും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.